യുക്രൈനിലെ പുതിയ സൈനിക മേധാവിസ്ഥാനം റഷ്യൻ സേനയുടെ സർവ്വസൈന്യാധിപൻ വലേറി ജെറാസിമോവ് ഏറ്റെടുത്തതിന് പിന്നാലെ റഷ്യയിൽ യുദ്ധനീക്കങ്ങൾക്ക് ശരവേഗം. റഷ്യൻ സേനയുടെ സർവ്വസൈന്യാധിപൻ വലേറി ജെറാസിമോവ് യുക്രൈനെതിരായ സൈനികാക്രമണ ചുമതല ഏറ്റെടുത്തത് ബുധനാഴ്ച. രണ്ടു ദിവസങ്ങൾക്കപ്പുറം റഷ്യൻ സേന പിടിച്ചെടുത്തത് കിഴക്കൻ യുക്രൈൻ്റെ തന്ത്രപ്രധാന സോളിദാർ പട്ടണം. സൈനിക നടപടി ഒരു വർഷം പൂർത്തിയാക്കാൻ ഒരു മാസം മാത്രമാണ് ബാക്കി. ഇപ്പോഴും എത്രയും വേഗം വിജയം ലക്ഷ്യമിട്ടാണ് റഷ്യയുടെ ഓരോ നീക്കങ്ങളും. 2012 മുതൽ പുതിൻ്റെ സർവ്വസൈന്യാധിപനായ വലേരിയെ യുദ്ധതന്ത്രങ്ങൾ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ റഷ്യ പിടിച്ചെടുത്ത സൊലാദിർ പ്രദേശം പല കാരണങ്ങൾ കൊണ്ടും യുക്രൈന് തന്ത്രപ്രധാനമാണ്. സോളിദാർ പിടിച്ചെടുത്തതോടെ കനത്ത പോരാട്ടം നടക്കുന്ന ബഖ്മൂത്തിലേക്ക് യുക്രൈൻ സേനയ്ക്ക് സാധന സാമഗ്രികൾ എത്തിക്കുന്നത് തടയാൻ റഷ്യയ്ക്ക് കഴിയും. ബഖ്മൂത്തിലെ യുക്രൈൻ സേനയെ വളയാനും നഗരം പിടിക്കാനുമുള്ള റഷ്യയുടെ ശ്രമങ്ങൾക്ക് ശക്തി പകരുകയും ചെയ്യും. എന്നാൽ റഷ്യയുടെ അവകാശവാദം യുക്രൈൻ തള്ളിയിട്ടുണ്ട്. മേഖലയിൽ കനത്ത പോരാട്ടം നടന്നു എന്ന് സമ്മതിക്കുന്ന യുക്രൈൻ ഇരുഭാഗത്തും കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടായതായും സമ്മതിക്കുന്നു. പക്ഷേ മേഖല പിടിച്ചെടുത്തതായി യുക്രൈൻ ഇനിയും സമ്മതിച്ചിട്ടില്ല. ഇപ്പോഴും യുക്രൈൻ സൈന്യം സോളിദാറിലുണ്ട് എന്നാണ് ഒളോഡിമർ സെലൻസ്കിയുടെ അവകാശവാദം. താരതമ്യേന ദുർബലമായ യുക്രൈനെ ദിവസങ്ങൾ കൊണ്ട് കീഴടക്കാമെന്ന ധാരണയിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതിക്രമിച്ചു കയറിയ റഷ്യയ്ക്ക് പക്ഷേ യുദ്ധം തുടങ്ങി ഇന്നിപ്പോൾ 11 മാസങ്ങൾ ആയിരിക്കുന്നു. ഇനിയും കാര്യമായ നേട്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ശക്തമായ യുക്രൈൻ തിരിച്ചടിയിൽ പിടിച്ചടക്കിയ പല ഭാഗങ്ങളും തിരികെ നൽകേണ്ടതായും വന്നു. ആ ഒരു നാണക്കേട് മാറ്റാനായിരിക്കും ഒരു പക്ഷേ അവസാന ശ്രമം എന്ന നിലയിൽ സൈനിക നടപടി വർദ്ധിപ്പിക്കാൻ പുതിൻ തീരുമാനിച്ചതും സൈനിക മേധാവി സ്ഥാനം മറ്റൊരാൾക്ക് കൈമാറിയതുമൊക്കെ സൈനികരുടെ എണ്ണം വർദ്ധിപ്പിച്ചും ആണവായുധങ്ങൾ പൊടിതട്ടിയെടുത്തുമൊക്കെ യുക്രൈനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിക്കുകയാണ് ഇന്ന് വ്ളാദിമിർ പുതിൻ എന്ന റഷ്യൻ ഭരണാധികാരി. യുദ്ധം ആഗോളതലത്തിലേക്ക് വ്യാപിച്ചേക്കും എന്ന ആശങ്ക നിലനിൽക്കുമ്പോൾ വീണ്ടും പുതിയ 3.5 ലക്ഷം സൈനികരെ കൂടി സേനയിൽ ചേർത്തിരിക്കുന്നു പുതിൻ. വരുന്ന ആഴ്ചകളിൽ ആണവായുധ ശേഖരം വിപുലീകരിക്കാനായി കൂടുതൽ പണം ചെലവഴിക്കുമെന്ന് വെളിപ്പെടുത്തിയ റഷ്യ സിർക്കോൺ ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളും ഉടൻ തന്നെ സജ്ജമാക്കുമെന്നാണ് അറിയിച്ചത്. റഷ്യയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ പുതിയ നാവിക യൂണിറ്റുകൾ സജ്ജീകരിക്കും. യുക്രൈനെ തകർക്കുക എന്നതിലുപരി നേറ്റോയിൽ ചേരുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്ന ഫിൻലൻഡിനെയും സ്വീഡനെയും ഭീഷണിപ്പെടുത്തുക എന്നൊരു തന്ത്രം കൂടി ഈ നീക്കങ്ങൾക്ക് പിന്നിൽ പുതിനുണ്ട്. റഷ്യൻ നാവികസേനയിലേക്ക് പുതിയ ഹൈപ്പർസോണിക് സിർക്കോൺ ക്രൂസ് മിസൈലുകൾ ജനുവരി 3 എത്തിയത്. ഈ മിസൈലുകൾക്ക് തത്തുല്യമായവ ലോകത്ത് വേറെവിടെയും ഇല്ലെന്നാണ് വ്ളാദിമിർ പുതിൻ പറയുന്നത്. യുക്രൈനെ തകർക്കാനുള്ള റഷ്യയുടെ പുത്തൻ നീക്കങ്ങളെല്ലാം യൂറോപ്പിനെ ആകെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. 2 ലോകമഹായുദ്ധത്തിനുശേഷം നിലനിന്നിരുന്ന ശാന്തത ഇല്ലാതാകുമെന്നാണ് അവരുടെ ഭയം. 2 ലോകമഹായുദ്ധങ്ങളുടെ ദുരിതമനുഭവിച്ച യൂറോപ്പിന് ഇനിയും ഒരു ലോകമഹായുദ്ധം കൂടി താങ്ങാനാകുമോ എന്നതിലും സംശയമുണ്ട്. യുദ്ധം ആരംഭിച്ചതു മുതൽ യുക്രൈന് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. യുക്രൈൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകിയ രാജ്യമാണ് അമേരിക്ക. 18.51 ബില്യൺ ഡോളറിൻ്റെ സൈനിക സഹായമാണ് യുക്രൈന് അമേരിക്ക നൽകിയത്. തൊട്ടടുത്ത് ജർമ്മനിയാണ് $2.34 ബില്യൺ, UK $1.9 ബില്യൺ, Poland $1.82 ബില്യൺ, Canada $0.99 ബില്യൺ ആൻഡ് France $0.99 ബില്യൺ. അതായത് ജർമ്മനി യുക്രൈന് നൽകുന്ന സൈനിക സഹായത്തിൻ്റെ 9 മടങ്ങാണ് US യുക്രൈന് നൽകുന്നത്. യുക്രൈനുള്ള $44.9 സഹായം ഉൾപ്പെടെയുള്ള അടുത്ത വർഷത്തെ ഫെഡറൽ ബജറ്റ് പാസ്സാക്കാനിരിക്കവെയാണ് സെലൻസ്കി അമേരിക്ക സന്ദർശിച്ചത്. അതോടെ ഇന്ന് വരെ അമേരിക്ക നൽകിയ സൈനിക സഹായങ്ങളിൽ ഏറ്റവും കൂടിയ തുക അമേരിക്ക അനുവദിക്കുകയും ചെയ്തു. ഈ സഹായം തുടർച്ചയായി വരുന്ന മാസങ്ങളിൽ യുക്രൈന് ലഭ്യമാക്കുകയും ചെയ്യും. ഇന്ന് കിയേവിനായുള്ള ആയുധ കയറ്റുമതി പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധപ്പുരകളെ ഏതാണ്ട് കാലിയാക്കിയ സ്ഥിതിയാണ്. ലോകത്തെ 28 രാജ്യങ്ങൾ കഴിഞ്ഞ February 24 ശേഷം നാളിന്ന് വരെ യുക്രൈന് ആയുധങ്ങൾ നൽകുന്നുണ്ട്. യുക്രൈൻ ഏറ്റവും അധികം സൈനിക സഹായം എത്തിയത് ഒഫ്കോഴ്സ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ്. ഇതുവരെ സൈനിക ആതുര സഹായങ്ങളായി $54 ബില്യൺ അമേരിക്ക നൽകിയത്. സൈനിക ആതുര സഹായങ്ങൾ, ഇതിൽ സൈനിക സഹായം എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, $18 ബില്യൺ. ഈ സൈനിക സഹായത്തിൽ ചിലത് ഈ $18 ബില്യൺ എന്തൊക്കെ ഉൾപ്പെടും എന്നതിൽ ചിലത് മാത്രം പറയാം. 1. 700 സ്വിച്ച് ബ്ലേഡ്
ടാക്ടിക്കൽ അൺമാൻഡ് എയറിയൽ സിസ്റ്റം. രണ്ട്, 108 155 mm ഹോവിസ്റ്റേഴ്സ്. മൂന്ന്, 220,000 ആർട്ടിലറി റൗണ്ട്സ്. നാല്, 1400 ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റംസ്. അഞ്ച്, 6500 ജാവലിൻ ആൻറ്റി ആർമൽ സിസ്റ്റം. ആറ്, ഓവർ 50 million സ്മോൾ അമ്യൂണിഷൻ. ഏഴ്, 20 MI-17 ഹെലികോപ്റ്ററുകൾ. എട്ട്, 4 എയർ സർവൈലൻസ് റഡാർസ്. ഇങ്ങനെ ഇത് വളരെ കുറച്ചാണ്, പക്ഷേ ഇങ്ങനെ നിരവധി അനവധി സൈനിക സഹായങ്ങൾ അമേരിക്ക യുക്രൈനായി എത്തിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ നേരിട്ടെത്തിയിരുന്നു യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി. ആ വാർത്ത വളരെ വിശദമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചതുമാണ്. അന്ന് $45 billion സൈനിക സഹായമാണ് പ്രസിഡന്റ് ജോ ബൈഡനോട് സെലൻസ്കി ആവശ്യപ്പെട്ടത്. അങ്ങനെ ഫെബ്രുവരിക്കു ശേഷം യുക്രൈന് അമേരിക്ക നൽകിയ സഹായങ്ങളുടെ കണക്ക് $100 billion. ഐ റിപ്പീറ്റ്, $100 billion ഫ്രം ദി US ഇക്കോണമി. ഈ $100 billion എന്നൊക്കെ പറയുന്നത് റഷ്യയുടെ 2023 സൈനിക ബജറ്റിനേക്കാൾ ഇരട്ടിയാണ്. ഇത്രയും വലിയ സൈനിക സഹായം അമേരിക്കയിൽ റിപ്പബ്ലിക്കൻ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. കാരണം റിപ്പബ്ലിക്കൻസിന്റെ അഭിപ്രായത്തിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ യുക്രൈന്റെ മറവിൽ റഷ്യയുമായി ഒരു നിഴൽ യുദ്ധം നടത്തുകയാണ് എന്നാണ്. റിപ്പബ്ലിക്കൻസ് മാത്രമല്ല, ലോകത്തെ അമേരിക്ക ഒഴിച്ചുള്ള മറ്റെല്ലാ രാജ്യങ്ങളുടെയും നയതന്ത്രജ്ഞർ പറയുന്നത് അമേരിക്ക റഷ്യയുമായി യുക്രൈന്റെ മറവിൽ ഒരു നിഴൽ യുദ്ധം നടത്തുന്നു എന്ന് തന്നെയാണ്. യൂറോപ്പിലെ നിർണായക ശക്തികൾ ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ യുക്രൈന് വളരെ വലിയ തോതിൽ സൈനിക സഹായങ്ങൾ എത്തിക്കുന്നുണ്ട്. ചോദ്യം ഇതാണ്, എത്ര കാലം യൂറോപ്പിന് അമേരിക്കയ്ക്ക് ഇങ്ങനെ യുക്രൈനെ സഹായിക്കാനാകും? ഇന്ന് യുക്രൈൻ യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യൂറോപ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആകട്ടെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിക്കുന്നു. അതേസമയം തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതിൽ യുക്രൈനെയും പാശ്ചാത്യ ചേരിയെയും അദ്ദേഹം പഴിക്കുന്നുമുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടത് റഷ്യയുടെ സർവനാശമാണ്. അതിനാൽ അവർ ഇനിയും നിഴലയുദ്ധങ്ങൾ തുടരും. അതുകൊണ്ട് തന്നെ യുക്രൈൻ അമേരിക്കയ്ക്ക് കളിപ്പാവ മാത്രമാണ്. റഷ്യക്കെതിരെ കളത്തിലിറക്കാനുള്ള വെറുമൊരു കളിപ്പാവ.